ഗോഫസ്റ്റ് എയർലൈൻ പ്രതിസന്ധി ഇന്ത്യ യുഎഇ യാത്രക്കാർക്ക് തിരിച്ചടിയാകും. മെയ് 5-നും സർവീസ് ഉണ്ടാകില്ലെന്ന് എയർലൈൻ അറിയിച്ചു. അതേസമയം എയർലൈൻ രംഗത്ത് നിന്ന് പിന്മാറില്ലെന്നും പ്രതിസന്ധി താൽക്കാലികമാണെന്നുമാണ് ഗോഫസ്റ്റ് വ്യക്തമാക്കുന്നത്. ജെറ്റ് എയർവേസിന് പിന്നാലെ ഇന്ത്യയിൽ നിന്നും യുഎഇയിലേക്ക് സർവീസ് നടത്തിയിരുന്ന മറ്റൊരു വിമാന കമ്പനി കൂടി സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടത് പ്രവാസികൾക്ക് തിരിച്ചടിയാകും. വിവിധ ഇന്ത്യൻ നഗരങ്ങളിൽ നിന്നും ദുബൈയിലേക്കും അബുദാബിയിലേക്കും ഗോഫസ്റ്റ് സർവീസ് നടത്തുന്നുണ്ട്. നിലവിൽ ഇന്നു മുതൽ 3 ദിവസത്തേക്കാണ് ഗോഫസ്റ്റ് സർവീസ് നിർത്തിവെക്കുന്നത്. ദുബൈയിൽ നിന്നും കേരളത്തിലേക്ക് പ്രതിദിന സർവീസ് നടത്തിയിരുന്ന വിമാന കമ്പനിയാണ് ഗോഫസ്റ്റ്. അബുദാബിയിൽ നിന്നും കേരളത്തിലേക്കും ഗോഫസ്റ്റ് നിരവധി സർവീസുകൾ നടത്തുന്നുണ്ട്. ഗോഫസ്റ്റിൽ ടിക്കറ്റ് എടുത്തവർ അത് റദ്ദാക്കി മറ്റ് എയർലൈനുകളിലേക്ക് മാറുന്നുവെന്നാണ് ട്രാവൽ ഏജൻസികൾ വ്യക്തമാക്കുന്നത്. ആദ്യം ഇന്നും നാളെയും സർവീസുകൾ ഉണ്ടാകില്ലെന്നായിരുന്നു ഗോഫസ്റ്റ് അറിയിച്ചത്. പിന്നീട് 5-ാം തീയതിയും സർവീസ് ഉണ്ടാകില്ലെന്ന് എയർലൈൻ അറിയിച്ചു. 5-ാം തീയതിക്ക് ശേഷം എയർലൈൻ സർവീസ് പുനരാരംഭിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അവധിക്കാലത്തെ ടിക്കറ്റ് നിരക്ക് വർധന മൂലം ഗോഫസ്റ്റിൽ നേരത്തെ ടിക്കറ്റ് എടുത്ത പ്രവാസികൾ നിരവധിയാണ്. ഗോഫസ്റ്റിന്റെ പ്രതിസന്ധി തുടർന്നാൽ ടിക്കറ്റ് മറ്റൊരു എയർലൈനിലേക്ക് മാറ്റിയെടുക്കുന്നത് വലിയ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കും. യുഎഇക്കും ഇന്ത്യക്കുമിടയിൽ മികച്ച രീതിയിൽ സർവീസ് നടത്തിയിരുന്ന ജെറ്റ് എയർവേസ് പ്രവർത്തനം അവസാനിപ്പിച്ചത് പ്രവാസികൾക്ക് തിരിച്ചടിയാണ് സമ്മാനിച്ചത്. ഇന്ത്യക്കും യുഎഇക്കുമിടയിൽ സഞ്ചരിക്കുന്ന യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരുമ്പോൾ വിമാന സർവീസുകൾ കുറയുന്നത് നിരക്ക് വർധനയ്ക്ക് കാരണമാകും. ന്യൂസ് ഡെസ്ക്, NTV.